കഥയിലേക്ക് കടക്കുകയാണ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മയുടെ കെട്ടിയോടെ കാലാവധി തീർന്നതാവും. തീർന്നു, പക്ഷെ ഓരത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് കൂറി മെഴുകത്തേ ഉള്ളൂ. ഒരു കോഴിലേക്ക് ഉണ്ട വരും, മറ്റേ കോഴിലേക്ക് പോക വരും. കസേരവാസി ഇറങ്ങിയിട്ടുണ്ടല്ലോ. മാഡം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയോളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിലേക്ക് അറ്റിക്കരുത്. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ ഇടന്ന് നിറയിക്കാൻ വയ്യ. ഇതെന്ത് പറ്റി മാത്തച്ച? വേഗം കേറി, നമുക്ക് കാട്ടാപ്പിളിനെ വേടി വെച്ചിരുന്ന. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇനി കുറച്ച് ധന്യം തരി കുഴമ്പെടുത്ത് വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. എടാ തെണ്ടി സുരേഷ്, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി മാറാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയടാ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ആ ഹാ, റോക്കറ്റ്. ഒരു ബൊക്കയും പൂമാലയും ഒന്നും കിട്ടിയില്ലേ എനിക്കൊരു സ്വീകരണം തരാൻ. എന്തും ഇണ്ടാത്തെ പേടിച്ചു പോയാ. ഇനി എന്തിനാ പേടിക്കണേ, ഞാനില്ല കൂടെ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങള് പോണു. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയോളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. എല്ലാത്തിനും കാണിച്ചുതരാം. തോക്ക് ഒരു കോഴിലേക്ക് ഉണ്ട വരും, മറ്റേ കോഴിലേക്ക് പോക വരും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. എന്താണ് ബുദ്ധി, കാല വെളി കാണിച്ച അടക്കല്ലേ മണ്ടാട്. ഇന്ന് നിന്റെ അവസാനമാണ്. ഏത് കുഴിന്ന് പൊങ്ങി വന്നടാ ഇപ്പൊ. എടാ തെണ്ടി സുരേഷ്, ഇന്ന് നിന്റെ അവസാനമാണ്. എന്തോ എങ്ങനെ എന്തോ നട. നീ എന്നെ കൊണ്ട് പഞ്ചിടോ പറികളെ കഴുവറ മോനെ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾ സോബരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളി സൈത്തിമിയ റുദ്രാവീര എന്നാണ്. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്,
പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. ശാരദ വിമല ഹരിയ ഇവിടെ വരും. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്. വരൂ നമുക്കൊരു കോഫി കുടിക്കാം, അല്ലെങ്കിൽ ചായ, അല്ലെങ്കിൽ പാലും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. പിങ്ങുന്ന ഹൃദയവുമായി യാത്രയാകുന്നു ഞാൻ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കാം.